മോർണിംഗ്, ഞാൻ ജെ പി വേണുക്കളം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. പലപ്പോഴും നാം നമ്മെ തന്നെ തിരിച്ചറിയാറില്ല. നാം ആരാണെന്നോ നമ്മുടെ കഴിവുകൾ എന്താണെന്നോ നമ്മുടെ പരിമിതികൾ എന്താണെന്നോ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരിക്കലും ഒരു വനത്തിൽ നായാട്ടിന് പോയ വേടനെ ഒരു പുലി ഓടിക്കുകയുണ്ടായി. പ്രാണരക്ഷാർത്ഥം അയാൾ ഒരു മരത്തിൽ എങ്ങനെയോ വള്ളിപ്പിടിച്ച് കയറി. താൽക്കാലികമായി അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് ഉള്ള ചിന്തയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പക്ഷേ താൻ കയറിയ മരത്തിലെ തൊട്ട് മുകളിലെ കൊമ്പിൽ ഒരു കരടിയും ഇതുപോലെ അഭയം തേടിയിരുന്നു. ഭയന്ന് വിറച്ചു നിൽക്കുന്ന വേടനോട് കരടി പറഞ്ഞു, സ്നേഹിത കയറിവ, എൻ്റെ അരികിലേക്ക് വന്നിരുന്നോളൂ, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. വേടൻ പതുക്കെ കരടിയുടെ അടുക്കിലേക്ക് അടുത്തിരുന്നു. അതൊന്നും ചെയ്തില്ല. ഉറക്കം തൂങ്ങുന്ന ഒരു സിറ്റുവേഷനിൽ വേടൻ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഉറക്കം തൂങ്ങുന്ന വേടനോട് തൻ്റെ മടിയിൽ തലവെച്ചുറങ്ങിക്കൊള്ളൂ എന്നുപോലും ആ സാധുവായ മൃഗം പറഞ്ഞു. താഴെ ഇരുന്ന പുലി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ കരടിയോട് വിളിച്ചു പറഞ്ഞു, നിന്റെയും എൻ്റെയും പൊതുവായ ശത്രുവാണ് ഈ വേടൻ. അദ്ദേഹത്തെ എനിക്ക് താഴേക്ക് തള്ളിയിട്ട് തരൂ, ഞാൻ വിഷപ്പടക്കി പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞു. നിന്നെ ഞാൻ ഉപദ്രവിക്കുകയില്ല, നമ്മളെല്ലാം ഒരു വർഗക്കാരല്ലേ എന്ന് പറഞ്ഞു. ഉടനെ കരടി ഇങ്ങനെ മറുപടി പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ എന്നെ വിശ്വസിച്ചിട്ടാണ് ഈ മനുഷ്യൻ എൻ്റെ മടിയിൽ കിടക്കുന്നത്. വിശ്വസിക്കുന്നവരെ ചതിക്കുന്നത് ശരിയല്ലോ എന്ന് കരടി പറഞ്ഞു. കരടിയുടെ മറുപടി കേട്ട് പുലി നിരാശനായി. അല്പം കഴിഞ്ഞപ്പോഴേക്കും വേടൻ ഉണർന്നു. വേടൻ ഉണർന്നപ്പോഴത്തേക്കും കരടിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതിനാൽ അവൻ വേടൻ്റെ മടിയിൽ തലവെച്ച് ഉറങ്ങാൻ തുടങ്ങി. ഇതും പുലി ശ്രദ്ധിച്ചു. പുലി ശ്രദ്ധിച്ചിട്ട് തന്ത്രപൂർവം വേടനോട് പറഞ്ഞു, എടോ വേട, ആ തടിമാടൻ കരടിയെ തള്ളിയിടൂ, ഞാൻ വിഷപ്പടക്കി പൊക്കൊള്ളാമെന്ന് പറഞ്ഞു. നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം, ഭാര്യയും മക്കളും അവിടെ കാത്തിരിക്കുന്നുണ്ടാവില്ലേ. ഇത് കേട്ടപ്പോഴത്തേക്ക് വേടന്റെ മനസ്സിലായി. കരടിയെ അവൻ ശക്തമായിട്ട് തള്ളി. പക്ഷേ മരക്കൊമ്പിൽ പിടിച്ചിരുന്നതുകൊണ്ട് കരടി താഴെ വീണില്ല. അപ്പോൾ ബുദ്ധിമാനായ പുലി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഹേ കരടി, നിന്റെ സ്നേഹത്തെ മറന്ന് നിന്നെ ചതിച്ച് വീഴ്ത്താൻ ശ്രമിച്ച ഈ നീചനായ വേടനെ ഇനിയും നീ സംരക്ഷിക്കണം. തള്ളി താഴെയിടും അവനെ, എൻ്റെ വിശപ്പെങ്കിലും ശമിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കരടി ചൊല്ലിയ മറുപടി ഇങ്ങനെയാണ്, സജ്ജനങ്ങൾക്ക് സൽപ്രവൃത്തിയാണ് അലങ്കാരം, തനിക്ക് ദ്രോഹം ചെയ്തവരോട് പോലും മനസ്സിൽ നന്മയുള്ളവൻ പ്രതികാരം ചെയ്യില്ല. ഞാൻ ഈ പറഞ്ഞ കഥയിൽ ഒരു പാഠമുണ്ട്. മനുഷ്യൻ സ്വാർത്ഥനാണ്. അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആരെയും ബലി കഴിക്കും. ആരെയും ചതിക്കാൻ മടിയില്ലാത്തവനാണ് മനുഷ്യൻ. എപ്പോഴും അതുകൊണ്ട് തന്നെ ഒരു ചതി കരുതിയിരിക്കണം എന്നുള്ളതാണ് ഈ പാഠം. മനുഷ്യനായി പിറന്നതുകൊണ്ട് മനുഷ്യൻ മനുഷ്യനാകുന്നില്ല. അവനിൽ നന്മയുണ്ടെങ്കിൽ മാത്രമേ അവനൊരു യഥാർത്ഥ മനുഷ്യനായി മാറുന്നുള്ളൂ. ഈ പാഠം നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളണം. നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുവാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നന്മയുള്ള മനുഷ്യരായി ജീവിത വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെയും ബൈ.